ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, മതം പഠിപ്പിക്കുന്ന, മതം പ്രചരിപ്പിക്കുന്ന, മതമാണ് ജീവിതത്തിലെല്ലാം എന്ന് കരുതി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ വളരെ വേഗത്തിൽ സമ്പന്നതയിലെത്തിയതായി കാണാം. ഇത് ഇവർക്ക് പള്ളികളിൽ നിന്ന് വളരെ കുറച്ച് ശമ്പളമേ കിട്ടുന്നുള്ളൂ എന്നാണ് പാർലമെന്റിൽ ജലീൽ അവതരിപ്പിച്ചത്, മന്ത്രി കെ ടി ജലീൽ. അവർക്ക് ഒരുപാട് കുട്ടികളുണ്ട്, അവിടെ നിന്ന് കിട്ടുന്ന വളരെ തുച്ഛമായ ശമ്പളം കൊണ്ട് ഉസ്താദ്മാർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. മക്കള്, കുട്ടി, കുടുംബം, വീട്, വാടക, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് കേരളം ഫണ്ടിൽ നിന്ന്, പൊതു ഫണ്ടിൽ നിന്ന് അവർക്ക് കൂടി എന്തെങ്കിലും കൊടുക്കണം. കാരണം മദ്രസകളിൽ നിന്നാണല്ലോ നമ്മുടെ മതം, മതരാജ്യം, മതപ്രചരണം, വർഗീയവാദം, ഭീകരവാദം, തീവ്രവാദം, ഇതിനൊക്കെ നമ്മൾ ഫസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം കെട്ടിക്കൊടുക്കുന്നത്, അടിസ്ഥാനം ഇടുന്നത് അവിടെ നിന്നാണല്ലോ. അതുകൊണ്ട് കേരളത്തിന്റെ പൊതു ഖജനാവിൽ നിന്നു തന്നെ ആ പൈസ എടുക്കണം, എന്നിട്ട് മതം പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും കൊടുക്കണം എന്ന് ജലീൽ പറഞ്ഞപ്പോൾ നമ്മൾ അതിനെയൊക്കെ അംഗീകരിച്ചു. പിന്നീട് മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി പിണറായി സർക്കാരിനെ വാനോളം പൊക്കുന്നതും നമ്മൾ ഒരുപാടായിട്ടില്ല കണ്ടു കഴിഞ്ഞിട്ട്. ഈ ഉസ്താദുമാർക്ക് എന്തും കൈവെള്ളയിൽ വെച്ചു കൊടുക്കാൻ നബിഗുണ്ടകളുണ്ട്. അല്ലാഹു ഒരു വിഭാഗം ആൾക്കാരുടെ കയ്യിൽ ഏറിയ പങ്ക് സമ്പത്തും കൊടുത്തു വെച്ചിരിക്കുകയാണ്, ആകാശത്ത് നിന്ന് കിഴി കെട്ടി ഇറക്കി കൊടുത്തു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ ഔദാര്യമായിട്ട് എന്തെങ്കിലും കൊടുത്തോളൂ. പഠിച്ചോ വിചാരിച്ചാൽ മറ്റവർക്കൊന്നും കൊടുത്താൽ പോരെ, എന്നാൽ പിന്നെ ലവൻ വന്ന് ലിവന്റെ കയ്യിൽ നിന്ന് വിട്ടേണ്ട കാര്യമുണ്ടോ? അപ്പോ അതാണ് പഠിച്ചോന് ഏറെ ഇഷ്ടം, അതുകൊണ്ട് പഠിച്ചോൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ. എന്നിട്ട് പഠിച്ചോൻ പറഞ്ഞത്, നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളത് നിങ്ങൾ സാധുക്കളായിട്ടുള്ള ആൾക്കാർക്ക് നൽകണം എന്നാണ്. എന്നാൽ എനിക്കറിയാം എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, എന്നാൽ അത്യാവശ്യം ജീവിക്കാൻ പറ്റുന്ന നിലപാടിലുള്ള നിലവിലുള്ള ആൾക്കാരുമുണ്ട്. എന്നാൽ അവരൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് പുറത്തുള്ളവർക്കും 50 രൂപ കൊടുക്കും, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്കും 50 രൂപ കൊടുക്കും. എന്ത് കാര്യമുണ്ട്? 100 പേർക്ക് 50 രൂപ വീതം കൊടുക്കുന്നതിനേക്കാൾ ഒരു കുടുംബത്തിന് ഒരു 2-3 ദിവസം ജീവിക്കാനുള്ള വക കൊടുക്കാൻ സാധിക്കുമെങ്കിൽ എന്ത് ഗുണമായിരിക്കും അത് എന്ന് ഞാൻ ചിന്തിച്ചത്. ഈ പെരുന്നാളൊക്കെ ആകുമ്പോൾ, പെരുന്നാളിൻ്റെ തലേദിവസം ഞാൻ കുറച്ച് അരിയും സാധനങ്ങളും കുറച്ച് ചിക്കനും ഒക്കെ ആയിട്ട് എൻ്റെ എല്ലാ സഹോദരങ്ങളുടെയും വീട്ടിലേക്ക് ചെന്ന്, അതുപോലെ ബന്ധുക്കളുടെ വീട്ടിൽ, എൻ്റെ ഭർത്താവിൻ്റെ ബന്ധുക്കൾ, എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന വീട്ടിൽ നിന്നൊക്കെ ഇറച്ചി, അവരെ എന്തെങ്കിലുമൊക്കെ നേർച്ചയൊക്കെ ആയിട്ട് അവരാടിനെയൊക്കെ അറുത്തിട്ട് മൊത്തത്തിലിങ്ങി തരും. അപ്പോഴേക്ക് ഞാൻ എല്ലാവർക്കും ധാരാളമായി നൽകാറുണ്ട്. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത്രയ്ക്ക് എടുത്തോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിലുള്ള പാവങ്ങളെ കണ്ടെത്തി നമുക്ക് ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളത് അവർക്ക് നൽകുക. എന്നാൽ അങ്ങനെ ദാനം ചെയ്യുന്ന ഒരാളെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവരുണ്ടാക്കി, പിന്നെ അവരുടെ മക്കൾക്ക് ഉണ്ടാക്കി, അവരുടെ ചെറുകുട്ടികൾക്ക് ഉണ്ടാക്കി, പിന്നെയും അതിൻ്റെ മേലെ ഉണ്ടാക്കി 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 കൂട്ടി വെക്കും. ഒരു പക്ഷേ ഇവർക്ക് 1 കോടി രൂപയുടെ അസറ്റ് ഉണ്ടെങ്കിൽ, എനിക്ക് അടുത്തറിയുന്നത് കൊണ്ടാണ് പറയുന്നത്, 1 കോടി രൂപയുടെ അസറ്റ് ഉണ്ടെങ്കിൽ സഹോദരങ്ങൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുന്നവരുണ്ടാകും. അവർക്ക് ഇവർ കൈനീട്ടി കൊടുക്കുന്നത് 100 രൂപയായിരിക്കും, 10 പേരോടെങ്കിലും പറയുകയും ചെയ്യും. എന്ത് കാര്യമാണ് ഇതുകൊണ്ടുള്ളത്? അതവിടെ നിൽക്കട്ടെ, അത് നമ്മുടെ ടോപ്പിക്കല്ല. അപ്പോൾ ഈ ഉസ്താദുമാർക്ക് ഈ മതം പ്രചരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പണം ഇവർക്ക് പുറത്തുനിന്ന് ഫണ്ടായും ലഭിക്കുന്നുണ്ട്, ഇവിടുത്തെ വൻകിട ബിസിനസ് ജന്മിമാരും നൽകുന്നുണ്ട്. എൻ്റെ ഒരു സഹോദരൻ ആർമിയിലാണ്. അപ്പോൾ മൂത്ത സഹോദരൻ കടവും ബുദ്ധിമുട്ടുമായിട്ട് മക്കളും ഒക്കെ ആയിട്ട് ആത്മഹത്യ ചെയ്യേണ്ടെന്ന വക്കീലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇളയ സഹോദരൻ പള്ളിക്ക് ടൈലിട്ട് കൊടുത്തു പുണ്യം കിട്ടാൻ. ഇവിടെ സഹോദരൻ ആത്മഹത്യയുടെ വക്കീലാണ് നിൽക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ മതബോധം നമ്മളിൽ ഉൽപ്പാദിപ്പിച്ചു വെച്ചിരിക്കുന്ന സംസ്കാരം. എന്നാൽ ഒരു ഉസ്താദ് മദ്രസയിൽ പഠിപ്പിച്ചാൽ എന്ത് കിട്ടും എന്ന് നമുക്കറിയാം. ഞാൻ പരുത്തിക്കുഴി മദ്രസയിൽ പഠിപ്പിച്ചിരുന്നു. അവിടെ നിന്ന് എനിക്ക് മാസം കിട്ടുന്നത് 3000 രൂപയാണ്. ദിവസവും 1 നേരം മാത്രമാണ് ക്ലാസ്. ആഴ്ചയിൽ
ഏതാണ്ട് ഒരു 6 ദിവസത്തോളം ക്ലാസ് ഉണ്ടാകും. ഫ്രൈഡേ അവധിയാണ്, ചിലപ്പോൾ വ്യാഴാഴ്ച ദിവസവും അവധി കൊടുക്കാറുണ്ട്. ശനിയും ഞായറും കുറച്ച് കൂടുതൽ സമയം ക്ലാസ് എടുക്കേണ്ടി വരും. മറ്റ് ദിവസങ്ങളിലൊക്കെ കുട്ടികൾക്ക് സ്കൂളുള്ളത് കൊണ്ട് രാവിലെ പോകണം. ഞാൻ 6 മണിയാകുമ്പോഴേക്ക് പോകും. 6:30 മുതലാണ് ക്ലാസ്, വലിയ കുട്ടികളല്ലേ. അപ്പോൾ 10-ാം ക്ലാസ് +1, +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളുള്ളത് കൊണ്ട് അവർക്ക് വേഗം പഠിച്ചിട്ട് പോകണം. അപ്പോൾ അവരെങ്ങനെ ഷിഫ്റ്റ് ആയിട്ട് +2-ക്കാരെ കുറച്ച് നേരത്തെ വിടും, +1-ക്കാരെ അത് കഴിഞ്ഞിട്ട് വിടും, അത് കഴിഞ്ഞിട്ട് 10-ാം ക്ലാസ്സുകാരെ വിടും, അത് കഴിഞ്ഞിട്ട് 8-നും 9-നും ഒരുമിച്ച് ക്ലാസ് എടുത്തിട്ട് അവർക്ക് ഒരുമിച്ച് ഒരു 8:30, 7:30 ആകുമ്പോഴേക്ക് വിടും. ശനിയും ഞായറും കുറച്ച് കൂടുതൽ സമയം ക്ലാസ് എടുക്കും. ഇങ്ങനെ ക്ലാസ് എടുത്തിട്ട് എനിക്ക് ലഭിക്കുന്നത് 1 മാസം 3000 രൂപയായിരുന്നു. മറ്റുള്ളവർക്കൊക്കെ എന്നേക്കാൾ താഴെയുമായിരുന്നു പൈസ കിട്ടുന്നത്, കാരണം ഞാനാണ് വലിയ കുട്ടികളെ കുറച്ച് കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് പഠിപ്പിക്കുന്നത്. ഈ പൈസയാണ് ആകെ കിട്ടുന്ന വരുമാനം. പിന്നെ പള്ളിയിൽ ബാങ്ക് വിളിക്കുക കൂടി ചെയ്യുന്നത് കൊണ്ട് എല്ലാം കൂടെ കുട്ടി ഉസ്താദന്മാർക്ക് 2 നേരം ക്ലാസ് എടുക്കേണ്ടതുണ്ട്, വൈകിട്ടും ആൺകുട്ടികൾക്ക് ക്ലാസ് എടുക്കും. അപ്പോൾ ഇനിയിപ്പോൾ 10,000 രൂപയാണെന്ന് കൂട്ടിക്കോളൂ. നമുക്കറിയാം ഇന്ന് ഒരു 2,000 രൂപയുടെ നോട്ട് മാറിയാൽ എത്ര ബാക്കിയുണ്ടാകും, എന്തുണ്ടാകും എന്ന് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അതാണ് പൈസയുടെ മൂല്യം. പണം ധാരാളം ഉണ്ടെങ്കിലും പണത്തിന് മൂല്യം കുറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ ഉസ്താദ് റാഡോ വാച്ചും വലിയ മൾട്ടി ഫെസിലിറ്റീസ് ഉള്ള കൊട്ടാര സൗധങ്ങളായ വീടുകളും 25-30 ലക്ഷം രൂപയുള്ള കാറും ഒരു പ്രൈവറ്റ് സെക്രട്ടറിയും, ഇങ്ങനെയൊക്കെയാണ് അവരുടെ ലൈഫ് സ്റ്റൈലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? എനിക്കറിയുന്ന എൻ്റെ സഹപ്രവർത്തകനായ ഉസ്താദ് അന്ന് ഏതാണ്ട് ഒരു 8 വർഷം മുമ്പ് അദ്ദേഹം ഇടുന്ന ചെരുപ്പിൻ്റെ വില 3,500 രൂപയായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞതാ, അദ്ദേഹം ഇടുന്ന ഷർട്ടിൻ്റെ വില അന്ന് 4,000 രൂപയായിരുന്നു. ഇത്രയും സൗകര്യങ്ങൾ ഇവർക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഞാനൊക്കെ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് ഉസ്താദുമാർ വല്ലാതെ ബുദ്ധിമുട്ടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. അവർക്ക് ഭക്ഷണം തന്നെ കൊടുക്കുന്നത് ഓരോ വീട്ടുകാരാണ്. ഇപ്പോൾ ഒരു മഹലിൽ ചിലപ്പോൾ 120 വീടുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ 60-50 വീടുകൾ ഉണ്ടാകും. ആ മഹലിൽ, ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആൾക്കാരും ആ പള്ളി ബുക്കിലായിരിക്കും മെമ്പറായിട്ടുള്ളത്. അവിടെയായിരിക്കും ഇവരെ മരിച്ചാൽ മറമാടുന്നതും മാർക്ക കല്യാണം കഴിക്കാൻ ഉസ്താദ് വന്ന് ചെയ്യുന്നതും, അതുപോലെ നിക്കാഹ് എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് മഹലിൽ അറിയണം. പള്ളിയിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് കിട്ടണം. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ, ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് ഉസ്താദിന് ഇന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ 3 ഉസ്താദുമാർക്കാണ് കൊടുക്കുക. ഒരു വലിയ ഉസ്താദും, ഒരു ചെറിയ ഉസ്താദും, ഉസ്താദിൻ്റെ ഒരു PA. അപ്പോൾ ഇവർക്ക് 3 പേർക്കും 3 നേരത്തെ ഭക്ഷണം ഈ വീട്ടിൽ നിന്നാണ് ഇന്ന്. പിന്നീട് എത്ര വീടുകളാണോ ഉള്ളത്, 50 വീടെങ്കിൽ 50 വീട് 60 വീടെങ്കിൽ 60 വീട്, ഈ 60 വീടുകളും കഴിഞ്ഞ് അടുത്ത ദിവസമേ നമുക്ക് വരൂ, റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരും. അപ്പോൾ കൊടുക്കുമ്പോൾ കാര്യമായിട്ട് ഇറച്ചിയും മീനും പൊരിച്ച മീനും, അങ്ങനെ വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് കൊടുക്കുക. രാവിലെ ഉച്ചയ്ക്കും വേട്ട നോക്കുമ്പോൾ ഒരു നേരമല്ലേ ഉസ്താദുമാരല്ലേ, അവർ നമ്മുടെ മക്കളെ ദീന് പഠിപ്പിക്കുന്നവരല്ലേ, വിജ്ഞാനം പകർന്നു കൊടുക്കുന്നവരല്ലേ, അവർക്ക് കൊടുക്കണം എന്നുള്ള നിലയ്ക്ക് അങ്ങനെയാണ് ചെയ്തു വന്നിരുന്നത്. അപ്പോൾ അതുപോലെ ഉസ്താദുമാരെ വീടുകളിൽ ഇപ്പം ഒരാൾ മരിച്ചെങ്കിൽ ഉടനെ യാസീൻ ഓതാൻ വേണ്ടിയിട്ട് വരും. അന്ന് അധികം ആൾക്കാർക്കൊന്നും ഓതാൻ അറിയില്ല. അവർ ഉസ്താദിനെ കൊണ്ടുവന്ന് ഓതി ഉസ്താദ് പ്രാർത്ഥിച്ചാൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കൂ എന്നൊരു വിശ്വാസം ഇന്നുണ്ടത്. പിന്നെ പ്രവാസികളായ ആണുങ്ങളുള്ള വീടുകളാണെങ്കിൽ ഉസ്താദുമാർ അവിടെ യാസീനോദലോട് യാസീനോദലായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ ഉസ്താദിന് വല്ലാത്തൊരു ഫീലാണ്, ഒരു സന്തോഷം. കാരണം ആണുങ്ങളില്ലാത്ത വീടല്ലേ, യാസീനോദി കൂടുതൽ ബർക്കത്തെടുക്കാം. നബിയെ പോലെ കുഫൈത്തൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും ആവശ്യം നമ്മുടെ ഉള്ള കുഫൈത്തിൻ്റെ ബലം വെച്ചിട്ട് നമുക്കുള്ളതുപോലെയൊക്കെ ചെയ്തിട്ട് സമാധാനത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് പോകാം. പോയി നിസ്കരിച്ചിട്ട് രണ്ടക്കാത്ത നിസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മതി, ഇതങ്ങ് പുറത്ത് കിട്ടുമല്ലോ. ആ രൂപത്തിൽ ഒരുപാട് നേരിട്ടുള്ള അനുഭവങ്ങൾ എനിക്കുണ്ട്. അപ്പം അന്ന് അങ്ങനെ കഴിഞ്ഞിരുന്നതിൽ നിന്ന് അന്ന് ഒരു വീട്ടിൽ ചെന്ന് യാസീൻ ഓതാൽ 50 രൂപയാണ് ലഭിച്ചിരുന്നത്. അതുപോലെ നൂലോതും, കുട്ടികൾ പേടിച്ചു കരയുന്നു, അതുപോലെ ബിസിനസ് നടക്കുന്നില്ല, കടബാധ്യതകൾ, അസുഖങ്ങൾ, ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും ചരട്, 50 പൈസ പോലും വിലയില്ല ഒരു മുഴം ചരടിന്, കറുത്ത ചരടിന്. അത് ഉസ്താദ് ഓതിക്കുൽ അള്ളാഹു അതൊരു കെട്ട്, അള്ളാഹു സമദ് ഒരു കെട്ട്, അങ്ങനെ ഇങ്ങനെ ഓതി 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 കെട്ടിടുന്ന ഈ 50 പൈസ പോലും വിലയില്ലാത്ത ഈ ചരട് കെട്ടിട്ട് കഴിയുമ്പോൾ അതിൻ്റെ വില 250 രൂപ. ആ കാലഘട്ടത്തിൽ ഇന്നത്തെ 2,500 രൂപയുടെ പവർ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഉസ്താദുമാർ ജീവിച്ചിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ കണ്ടില്ലേ, നെല്ലിക്ക ചതച്ചിട്ട മത്തിക്കറി, പൊന്നാനി മത്തിക്കറി വെക്കാൻ അറിഞ്ഞാൽ മതി പെണ്ണിന് എന്നു പറഞ്ഞ ഉസ്താദിന് പോലും പ്രൈവറ്റ് സെക്രട്ടറിയും സ്വന്തമായി കാർ. അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഞാൻ എൻ്റെ കാറിലാണ് വന്നത്, എൻ്റെ ഡ്രൈവർ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഈ മതം പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് ഇത്രയധികം
സമ്പത്ത് എവിടെ നിന്ന് വന്നു. ഒരു പക്ഷേ ഇതിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരെങ്കിലും പറയും, അവര് ചിലപ്പോൾ അവർക്ക് പിന്നെ ജനറ്റിക്കായിട്ട് അവരുടെ പാരമ്പര്യ സ്വത്തുക്കൾ കിട്ടിയതായേക്കാം എന്ന് പറയും. എന്നാൽ നിങ്ങൾ അബ്ദുൽ ഗഫാർ മൗലവിയെ കുറിച്ചിട്ടൊന്ന് അറിയണം. അദ്ദേഹം പളയം പള്ളിയിലെ ഇമാമായിരുന്നു, പിന്നീട് അദ്ദേഹം മണക്കാട് വലിയ പള്ളിയിലെ ഇമാമായിരുന്നു, പിന്നീട് അൽ മഫാസ് എന്ന് പറഞ്ഞൊരു തട്ടിപ്പ് പരിപാടി ജീവൻ ടി വിയിൽ തുടങ്ങി. പിന്നീട് വിമർശനങ്ങളൊക്കെ ഒരുപാട് വന്നപ്പോഴേക്കും, ഇപ്പം അതുണ്ടോയെന്ന് അറിയില്ല, മൻസിൽ എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറക്കി കുറേ തട്ടിച്ച ആൾക്കാരെ കൊണ്ട് കുറേ പണമുണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം വന്നു. അപ്പോൾ പല ചേരികളിലായിട്ടായിരുന്നു വിവാഹ സദ്യകൾ ഉണ്ടായിരുന്നത്, എനിക്കും ക്ഷണമുണ്ടായിരുന്നു. അപ്പോൾ അതായത് വി ഐ പികൾക്ക് വേറെ തരത്തിലുള്ള ഭക്ഷണം, മറ്റവർക്ക് വേറെ. ഇവരൊക്കെ വിജ്ഞാനം പഠിച്ചവരാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്ക് ആ കൊച്ച് ഡിവോഴ്സായി എന്നാണ് കേൾക്കുന്നത്. മോനാണെങ്കിൽ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നെന്നോ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നെന്നോ അഭിനയിക്കാൻ പോകുന്നെന്നോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. നല്ലത്, അത്തരം ഫാമിലികളിൽ നിന്ന് തന്നെ പുരോഗമനം വരട്ടെ, അതുകൊണ്ട് നമ്മൾ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളോട് കാണിക്കാൻ പോകുന്നത് ഒരു ഉസ്താദിൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. ഇതിൽ ചിന്തിക്കാനുണ്ട്, ചിന്തിക്കുന്നവർക്ക് ഗുണപാഠമുണ്ട്, ഇനിയും ക്രോസ് ചെയ്ത് ചിന്തിക്കുന്നവർക്കാണെങ്കിൽ അതിനും വകയുണ്ട് എന്ന് തന്നെ പറയട്ടെ. അപ്പം നമുക്ക് ഈ ഉസ്താദിൻ്റെ വെളിപ്പെടുത്തൽ ഒന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം. ഒരു മാസത്തിൽ 1500 രൂപയാണ്. ഇന്ന് ഞാൻ മൊബൈലിലേക്ക് കായ് കയറ്റുന്നത് 1400 ആണ്. ഗ്യാസിന്റെ കുറ്റിക്ക് കൊടുക്കുന്നത് 800 ആണ്. കുട്ടികളെ 5 കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ 8000 രൂപയാണ് ഫീസ് കൊടുക്കുന്നത്. അങ്ങനത്തെ ഞാൻ എന്നെ എത്ര വരുമാനമാണോ അന്ന് 1500 രൂപ കാലത്ത് എനിക്ക് റാഡോ വാച്ചിനു വേണ്ടി പൈസ ഒരുമിച്ച് കൂട്ടുമ്പോൾ ഭാര്യ ഗർഭിണിയാവും. അപ്പൊ ഭാര്യ പ്രസവിക്കും, ഹോസ്പിറ്റലിൽ 500, പാർപ്പയത്തേക്ക് 32000, അത് പോത്തിന് ഇറക്കാമോ 12000. റാഡക്ക് കായ് തയ്യില, പിറ്റത്തെ കൊല്ലം പിന്നെ കായിരുമിച്ച് കിട്ടും. അപ്പൊ ഇതിന് ഭാര്യ പിന്നത്തെ കൊല്ലം പിന്നെ ഗർഭിണിയായില്ലേ, ഈ റാഡ വാങ്ങാൻ പറ്റണില്ല. അപ്പൊ എന്നോട് വൈരത്തൊരു യൂസിൽ മുഖാരിതങ്ങൾ പറഞ്ഞു, ചങ്ങായി അള്ളാനോട് ചോദിച്ചാൽ കിട്ടൂല. വളരെ രസകരമാണ് ഇവരുടെ വിഷയം. ഇവരെന്തു പറയാനാണോ ഇത് പറയുന്നത്, നമുക്ക് ലഭിക്കുന്നത് വേറെ കാര്യമാണ്. മുഹമ്മദ് നബിയുടെ കുളിയെ കുറിച്ച് പറയാനായിരുന്നു നമ്മളെ ഒരു ഹദീസ്. ആ അധ്യായം തന്നെ കുളിയുടെ അധ്യായം. നമുക്ക് ലഭിച്ചത് 30 പുരുഷന്റെ കുതിരശക്തിയും 11 ഭാര്യമാരും ഒരു കുളിയും, ഇതൊക്കെയാണ് നമുക്ക് ലഭിച്ചത്. ഇപ്പോൾ വർഷാവർഷം പെണ്ണുമ്പിള്ള പ്രസവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അതിനുള്ള പൈസ തന്നെ തികയുന്നില്ല. അപ്പം അദ്ദേഹത്തിന് ലഭിക്കുന്ന പൈസ എത്രയാണെന്നും ചെലവുകൾ എത്രയാണെന്നും കുട്ടികളുടെ ട്യൂഷൻ എത്രയാണെന്നും ഒക്കെ പറയുന്നുണ്ടല്ലോ. റാഡോടെ വില അദ്ദേഹം നോക്കി വെച്ചിട്ടുണ്ട്, 12000 രൂപയാണ്. അതുണ്ടാക്കാൻ അദ്ദേഹം പെടുന്ന പാടാണ്. അതിൽ നിന്നും ഇന്ന് ലാഖിലേക്ക് ഫെലിഷാറ, ബുദ്ധിയുള്ളവന് സൂചന മതി എന്നാണ് ചിന്തിച്ചോളൂ. വെള്ളിയാഴ്ച ദിവസമുള്ള ജുമുഅ, ആ ജുമുഅയ്ക്ക് നമ്മൾ പ്രസംഗ പീഠമുണ്ട്, അതിന് പറയുന്ന പേരാണ് മിമ്പർ. അവിടെ കയറി നിന്ന് അള്ളാഹുവിനോട് ചോദിച്ചാൽ മതി, അള്ളാഹു എന്തും തരും എന്നാണ്. എന്നിട്ട് ഉസ്താദെ, മുഹമ്മദ് നബി, മുഹമ്മദ് നബിയുടെ പടച്ചട്ട പോലും ജൂതന്റെ കയ്യിൽ പണയം വെച്ചു എന്നല്ലേ നിങ്ങൾ വശുൾ പരമ്പരകളിൽ പറയാറുള്ളത്? എന്തേ, മിമ്പർ മുഹമ്മദ് നബിക്ക് അനിവാര്യമായിരുന്നില്ലേ? മുഹമ്മദ് നബിക്ക് ഭൂഷണമായിരുന്നില്ലേ? പ്രാർത്ഥിച്ചാൽ ലഭിക്കുമായിരുന്നില്ലേ? ആകാശത്തുനിന്ന് ജിബ്രീൽ കുഫൈത്ത് കൊണ്ടുവന്നതുപോലെ ഒരുപക്ഷെ മുഹമ്മദ് നബിക്ക് പണം കെട്ടുകെട്ടായി കിഴികളായി ഇറക്കി കൊടുക്കാമായിരുന്നില്ലേ? പറയുമ്പോൾ ലവലേശം വെളിവുള്ളവരല്ല മുമ്പിലിരിക്കുന്നത് എന്ന ബോധമാണ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. പക്ഷേ വെളിവുള്ളവരുടെ കയ്യിൽ ഈ ക്ലിപ്പ് കിട്ടിയാൽ വെളിവില്ലാത്തവരെ കൊണ്ടും വെളിവുണ്ടാക്കിക്കാൻ ഞങ്ങൾക്ക് പറ്റൂ ഉസ്താദേ? ഖതീബ് എന്ന് പറഞ്ഞാൽ പ്രാസംഗികൻ. മത്താലിം വിദ്യാർത്ഥികൾ. പടച്ചവനെ നീ എനിക്കു നൽകണേ റാഡാന്ന് പറഞ്ഞത്, റാഡോ എന്ന് പോലും പറയാൻ അറിയില്ല, പോട്ടെ, അപ്പോ നീ എനിക്ക് റാഡോ നൽകണേ എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? കാരണം ഈ കാഫിറിന്റെ ഭാഷ
കുത്തുബയ്ക്കിടയിൽ പറയാമോ? മലയാളം പോലും പറയാൻ പാടില്ല നമസ്കാരത്തിൻ്റെ ഇടയ്ക്ക് എന്നാണ്. അപ്പോൾ അറബി, പ്രത്യേകിച്ച് സുന്നികൾ അറബിയിലാണ് കുത്തുബ നടത്തുക, പ്രസംഗം എന്നാണ് കുത്തുബയ്ക്ക് പറയുക. അപ്പോൾ ഈ ഉത്ബോധന പ്രസംഗം നടത്തുന്നത് അറബിയിലാണ് സുന്നികൾ. മുജാഹിദൻ ജമാഅത്തെ ഇസ്ലാമിയുമാണ് മലയാളത്തിൽ നടത്താറുള്ളത്. അപ്പോൾ അള്ളാഹുവേ നീ എനിക്ക് റാഡോ നൽകണേ എന്നാണ് ആ പ്രാർത്ഥനയ്ക്കിടയിൽ ഇദ്ദേഹം പറഞ്ഞത്. കാരണം പഠിച്ചവൻ അതീതമായിട്ട് പഠിച്ചവന് നൽകാൻ പറ്റാത്തതായിട്ട് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ലല്ലോ. ഇങ്ങനെ പ്രാർത്ഥനയുടെ ഗുണമാണേ. അപ്പൊ ദുനിയാവ് ഒരുപാട് ചോദിക്കാൻ പാടില്ല എന്ന അറിവുകൊണ്ടാണ് ഉസ്താദ് റാഡോയ്ക്കപ്പുറം മറ്റൊന്നും ചോദിക്കാതിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? മതം പഠിപ്പിക്കുന്നവർക്ക് എല്ലാം കൈവെള്ളയിൽ ലഭിക്കും. കാരണം അവർ ചെയ്യുന്നത് സമൂഹത്തെ വല്ലാത്ത ഒരു സേവനമാണ്, സമൂഹത്തോട് ചെയ്യുന്ന സേവനമാണ് എന്ന് മനസ്സിലാക്കി ഇദ്ദേഹം രണ്ട് ജുമുഅകൾക്കിടയിൽ ഇരിക്കുകയും അദ്ദേഹം അള്ളാഹുവിനോട് റാഡോ ചോദിക്കുകയും ചെയ്തു. അള്ളാഹു ഇദ്ദേഹത്തിന് റാഡോ കൊടുക്കുന്നതിന് വേണ്ടി റാഡോയുടെ ഉടമയെ വീഴ്ത്തി. അദ്ദേഹം ചരിയുകയും അദ്ദേഹത്തിന്റെ താടി കെട്ടാൻ ഇദ്ദേഹത്തെ തന്നെ വിളിച്ചു. ബനിയൻ വിട്ടുകൊണ്ട് അദ്ദേഹം ഓടിപ്പോയി താടി കെട്ടി, മൂക്കിൽ പഞ്ഞിയൊക്കെ വെച്ചു. റാഡോ അഴിച്ചു വെക്കുമ്പോൾ പടച്ചോനെ എനിക്കാണേ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. അപ്പോഴേക്കും മക്കളെല്ലാവരും കൂടെ കൂടി അപ്പോൾ തന്നെ അടുത്ത ദിവസം അല്ലെങ്കിൽ മരിച്ച ദിവസം തന്നെ ആയിരിക്കും റാഡോ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. എന്നാലും ഉസ്താദേ, സൊമാലിയയിൽ എത്ര ആൾക്കാരാണ് ഉസ്താദേ ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ തൊണ്ട പൊട്ടി മരിക്കുന്നത്? ഉസ്താദിന് റാഡോ വാച്ച് തരാൻ അള്ളാഹു കാണിച്ച കാരുണ്യവും വിശാല മനസ്കതയും ഒന്നും എന്താണ് ഉസ്താദേ അവരോടില്ലാതെ പോയത്? ഒരു റമദാൻ കാലഘട്ടത്തിൽ നോമ്പ് മുറിക്കാൻ ഭക്ഷണവും വെള്ളവും എടുത്തു വെക്കുന്ന സമയം കൊണ്ട് തന്നെ ശത്രുക്കൾ കഴുത്തും കയ്യും ഛേദിച്ച ഒരു വിഭാഗം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ ഉസ്താദേ, ഉസ്താദിന് ഓർമ്മയുണ്ടോ? എന്താണ് ഉസ്താദേ അവരോടൊന്നും ചെയ്യാത്ത കാരുണ്യം ഉസ്താദിനെ പോലെയുള്ള ആൾക്കാരോട് മാത്രം അള്ളാഹു ചെയ്യുന്നത്? അള്ളാഹു നീതിമാനാണ്, അള്ളാഹു പക്ഷപാതിയല്ല, അള്ളാഹു വർഗീയവാദിയല്ല. ശരിയാണ് ഉസ്താദേ, എന്തായാലും ഉസ്താദിന് റാഡോ കിട്ടിയ അള്ളാഹുവിനായിരിക്കട്ടെ ഇന്നത്തെ സല്യൂട്ട്. നന്ദി.